പാല നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി. സിപിഎം കൗൺസിലർ വിനുവിളിക്കണ്ടും കേരള കോൺഗ്രസ് എം കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിലും തമ്മിലുള്ള വാക്കേറ്റമാണ് കയ്യേങ്കളിൽ കലാശിച്ചത്. കൗൺസിൽ യോഗത്തിനിടയിലായിരുന്നു സംഘർഷം. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന കൗൺസിൽ യോഗമാണ് പാലാ നഗരസഭയ്ക്ക് തന്നെ നാണക്കേടാകും വിധം സംഘർഷത്തിൽ കലാശിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരാളെ പങ്കെടുപ്പിക്കാതെ യോഗം ചേർന്നാൽ ഒഴിവാക്കപ്പെട്ട വ്യക്തി പരാതി ഉന്നയിക്കുന്ന പക്ഷം ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് സാധുതയുണ്ടോയെന്ന അഡ്വക്കേറ്റ് ബിനു വിളിക്കേണ്ടതിന്റെ ചോദ്യമാണ് ബഹളത്തിൽ കലാശിച്ചത്. ബിനുവിന്റെ ചോദ്യത്തിന് ചെയർമാനും സെക്രട്ടറിയും ആദ്യം മറുപടി പറഞ്ഞെങ്കിലും ബിനു തൃപ്തനായില്ല. മറുപടി പറഞ്ഞ ശേഷം കൗൺസിൽ യോഗം തുടർന്നാൽ മതിയെന്ന് ബിനു ചടിച്ചതോടെ ആദ്യം കൗൺസിൽ യോഗം നടക്കട്ടെ എന്നായിരുന്നു ബൈജു കൊല്ലംപറമ്പിലിന്റെ വാദം. കൗൺസിൽ യോഗം കഴിഞ്ഞ് ഉത്തരം നൽകാമെന്നും ബൈജു പറഞ്ഞു. എന്നാൽ ഇത് തർക്കത്തിലേക്ക് നീങ്ങി. തർക്കം മുറുകിയപ്പോൾ ബിനുവും ബൈജുവും കസേരയിൽ നിന്നും എഴുന്നേറ്റ് നേരിട്ടുള്ള വാക്പോലേക്ക് നീങ്ങി. ഇതിനിടെ ബിനു പുളിക്കണ്ടം ബൈജുവിന്റെ കവളിൽ തട്ടുകയും ബൈജു കൈവീശി അടിക്കുകയുമായിരുന്നു. വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇരുവരെയും പിടിച്ചുമാറ്റി സീറ്റിലിരുത്തി. ബഹളങ്ങൾക്ക് ശേഷം ചെയർമാൻ അജണ്ട വായിച്ച് കൗൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി. അടിയേറ്റ ബൈജു കൗൺസിൽ ഹാളിലെ കസേരകൾക്കിടയിലേക്കും തെറിച്ചു വീണു. വിവരം പറഞ്ഞ് പാലാ പോലീസും സ്ഥലത്തെത്തി. സംഭവത്തെ തുടർന്ന് ഇരുഭാഗം പാർട്ടി പ്രവർത്തകരും തടിച്ചുകൂടിയെങ്കിലും നേതാക്കൾ ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. വൈകുന്നേരം ഇടതുമുന്നണിയുടെ യോഗം ചേർന്ന് സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഇരുവരും സംഘർഷമുണ്ടാക്കിയതിനെ ന്യായീകരിക്കുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്നും നേതാക്കൾ അറിയിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.